അതെ അപർണ, അത് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ബാലചന്ദ്രകുമാർ എല്ലാ ചാനലിലൂടെയും എല്ലാ പത്രങ്ങളിലൂടെയും ഒക്കെ പുള്ളി വെളിപ്പെടുത്തി കഴിഞ്ഞതാണ്. പുള്ളി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ നമ്മുടെ സാമൂഹ്യ നിരീക്ഷകൻ പറഞ്ഞതിന്റെ ഒരു മറുപടി പറഞ്ഞോട്ടെ. ഈ താങ്കൾ ഉൾപ്പെടെ, അതായത് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ, അതിനടിയിൽ വരുന്ന കമന്റ്സ് കാണുമ്പോൾ അറിയാമെന്നാണ് അദ്ദേഹം വാക്ക് പറഞ്ഞു. അപർണ ഇന്ന് ചുമ്മാതിരിക്കുമ്പോൾ ഈ നിങ്ങളുടെയൊക്കെ ഇതിനടിയിൽ വരുന്ന കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കണം. ഈ വായിച്ചു നോക്കുമ്പോൾ ദിലീപിന് അനുകൂലമായിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു കമന്റിന്, അതിന് ശരിയായ പേരുള്ള ഒരു കമന്റ് ഉണ്ടെങ്കിൽ എല്ലാം വ്യാജമാണ്. വ്യാജമെന്ന് പറഞ്ഞാൽ വ്യാജ ഐഡികളിൽ കൂടി ഉണ്ടാക്കിയ നൂറുകണക്കിന് കമന്റുകൾ. അത് ഞാൻ പറഞ്ഞുതരാം. കൊച്ചിയിലെ ഒരു സൈബർ ഗുണ്ടാ വിങ് ഉണ്ട്, അവർക്കൊരു അസോസിയേഷൻ വരെ ഉണ്ട്. ദിലീപിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന അവിടാണ് ഒരു സുനീഷ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് അവിടെ എറണാകുളത്ത്. അത് ക്രൈം സെല്ലിൽ അതിനെക്കുറിച്ച് പരാതിയും കൊടുത്തിട്ടുണ്ട്. പരാതി ക്രൈം സെല്ലിലുണ്ട്, എൻ ഐ എയിൽ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട് എൻ ഐ എ പരാതി കൊടുത്തതിരെ. അത് ദിലീപിനെതിരെ അല്ല എൻ ഐ എയിൽ പരാതി, ഈ ചെയ്യുന്ന സൈബർ ഗുണ്ടകൾക്കെതിരെ. കാരണം പാകിസ്ഥാൻ ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇതേപോലുള്ള കേസുകളൊക്കെ വരുമ്പോഴേക്ക് ആരെങ്കിലും സൈഡ് പിടിച്ച് കമന്റ് ഇടാനും അവരവിടെ അവർക്ക് ദ്രോഹമുണ്ടാക്കാനും സൈബർ ഗുണ്ടകൾ എന്ന് തന്നെ അവരെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന 100-150 പേർ, ഇവർ വൻതോതിൽ പണം മേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സിനിമകൾ പോലും ഒരാളുടെ സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ മോശമാണെന്ന് പറയുക, മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുമ്പോൾ മോഹൻലാലിന്റെ സിനിമ മോശമാണെന്ന് പറയുക, മോഹൻലാലിന്റെ സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമ മോശമാണെന്ന് പറയുക, പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ബാക്കി എല്ലാം മോശമാണ്, അയാളെ ജീവിതത്തിൽ കൊള്ളാത്തവനാണെന്ന് പറയുക, ദിലീപിന്റെ പടം ഇറങ്ങുമ്പോൾ സൂപ്പർ പടമെന്ന് പറയുക. ഇങ്ങനെ പലർക്കും പല ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിങ് ദിലീപിന്റെ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് എന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിലെ ചില അണ്ണന്മാരെയൊക്കെ ഐഡന്റിഫൈ ചെയ്താണ്, അത് കേസും കൊടുത്തിട്ടുണ്ട്. ആ കേസ് എൻ ഐ എയിലും കൊടുത്തിട്ടുണ്ട്, ആ കേസ് പിന്നെ ക്രൈം സെല്ലിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പരസ്യങ്ങളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഈ കമന്റുകൾ വരുമ്പോ എവിടെ ആയിക്കോട്ടെ അത് മൊത്തം അതേപോലെയാണ്. അതേപോലെ ഈ സമയങ്ങളിലൊക്കെ ഒന്ന് പിന്നെ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം, സോഷ്യൽ മീഡിയയില് പുതിയതായിട്ട് ഒരു 10-15 പുതിയ പിന്നെ ഓൺലൈൻ മീഡിയ ഇങ്ങനെ കയറി വരും. ആ വേൾഡ് ക്യൂബ് സിനിമ, ക്യൂബ് സിനിമ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞൊരു 100 എണ്ണമാണ് വരുന്നത്. അതിനകത്ത് എല്ലാത്തിനകത്ത് ദിലീപ് പാവാടാ, ദിലീപ് പാവാടാ, ദിലീപ് പാവാടാ, അവൻ കുഴപ്പക്കാരൻ, അവൻ കുഴപ്പം, അവൻ ഭാര്യയെ കാണാത്തവൻ, അവന്റെ ഭാര്യയെ അവൻ തല്ലുന്നവൻ, 100 കേസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഈ കേസിനെ വഴിതിരിച്ചു വിടാനും ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ നല്ലവനാക്കി കാണിക്കാനുള്ള മറ്റൊരു ശ്രമമാണത്. അതിന്റെ ഒരു ബാക്കിയുള്ള ഒരു ശ്രമമല്ലേ ഒരു ഇതേപോലെ ഒരു ന്യായീകരണ തൊഴിലാളി തിരുവനന്തപുരത്ത് കാണിച്ചത്, ആളുകളെ കൊണ്ട് ജാഥ നടത്താൻ പോയത്? അത് ഓർമ്മ കാണുമല്ലോ. പത്രങ്ങളായ പത്രങ്ങളും ചാനലുകളായ ചാനലുകളും മൊത്തം വന്നതല്ലേ പോലീസ് വഴിയിലിട്ട് ഓടിച്ചത് പാളയത്തിട്ട്. അത്യാവശ്യം ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ്. എന്റെ ഇപ്പോഴത്തെ റിക്വസ്റ്റ് റിപ്പോർട്ട് രീതിയിൽ ഇപ്പം തന്നെ കൊടുക്കണം. കാരണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൗണ്ടർ ടെററിസ്റ്റ് ടാസ്ക് ഫോഴ്സ് ആണ്. ദിലീപിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതല്ല, ദിലീപിനെതിരെയാണ് ഈ സൈബർ ഗുണ്ടകൾ അഴിഞ്ഞടുത്തത്. പോട്ടെ, പക്ഷേ അങ്ങനെ ദിലീപിന് വേണ്ടി ചെയ്യുന്നതിന് ടെററിസവും പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തുന്നത് അടുത്ത കഥയുണ്ടാക്കലാണ്. അതായത് കഴിഞ്ഞ ആഴ്ച വരെ കാവ്യ ഇല്ലായിരുന്നു, ഇപ്പം കാവ്യയെ കൊണ്ടുവന്നു. ഇനി ദിലീപിന് പാകിസ്ഥാൻ ബന്ധം, ദിലീപിന് എൻ ഐ എ ടെററിസം ബന്ധം, പറയുന്നതിന് ഒരു ഉളുപ്പ് വേണ്ടേ? ദിലീപിന്റെ പരാതി കൊടുത്തു ആൾക്കാർ പൊട്ടന്മാരാണെന്നോ വിചാരിച്ചത്? തെള്ളുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം. താങ്കളുടെ മറുപടിക്കായി ഞാൻ വരും, പ്ലീസ്. അറിയാമോ, വാദങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, കാര്യം ആ പച്ച കള്ളം പച്ചയ്ക്ക് ലൈവ് ടെലിവിഷനിൽ പിടിച്ചതുകൊണ്ട് പിടിച്ചു നിൽക്കാനായി ബഹളം വെക്കുകയാണ്. ഇനിയും ദിലീപിന് പാകിസ്ഥാൻ ബന്ധം, ദിലീപിന് അൽഖൈദ ബന്ധം, ദിലീപ് ആണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ. പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയാതെ പറയാതെ ഈ ദിലീപിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ?
ഞാൻ പറഞ്ഞത് എന്താണ്, എറണാകുളത്തുള്ള ചില സൈബർ ഗുണ്ടകൾ അവരെ എന്റെ ഒരു ഐഡിയിൽ, എന്റെ ഐഡിയിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സമൂഹ മാധ്യമ പേജിൽ, ആ പേജിൽ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഈ പേജ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു മെയിൽ ഐഡി ഉപയോഗിച്ച് അത് ബ്ലോക്ക് ചെയ്തു. അതെനിക്കറിയാം. അത് ബ്ലോക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഇതിന്റെ അന്വേഷണവുമായി പോയപ്പോ പാകിസ്ഥാനുള്ള ഒരു ഐ ഡി, ഒരു ഐ പി അഡ്രസ് വെച്ചാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൊച്ചിയിലുള്ള ഒരാൾ എങ്ങനെയാണ് പാകിസ്ഥാനിലുള്ള ഒരു ഐ പി അഡ്രസ് വെച്ചത് ബ്ലോക്ക് ചെയ്യുന്നത്? അതെനിക്കറിയില്ല. ഞാൻ കാരണം ഞാനൊരു സൈബർ ആളല്ല, എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് പരിമിതമായുള്ള അറിവ്, എനിക്ക് ഞാൻ പരാതി കൊടുത്തു, എനിക്കത് പരിമിതമായിട്ട് എനിക്ക് അറിയാൻ പറ്റൂ, അതുകൊണ്ട് ഇതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ക്രൈം സെല്ലിനും ഞാൻ എൻ ഐ എക്കും ഞാൻ ഇത് പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതി അയച്ചത് ഇപ്രകാരമാണ്, എന്റെ പേജിന്റെ പേരുൾപ്പെടെ കൊടുത്തു. ആ പേരുൾപ്പെടെ കൊടുത്തിട്ട് ഇന്ന ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള 3:30 വരെയുള്ള സമയങ്ങളിൽ 16 വീഡിയോകൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്ത് അന്വേഷിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഐ ഡി, അത് ഫേസ്ബുക്കിന്റെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ ആ പിന്നെ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ തന്ന ഡീറ്റെയിൽസ്, അവർ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, അവർ തന്ന ഡീറ്റെയിൽസ്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ, പിന്നെ അവർ ഞങ്ങൾക്ക് തന്ന മെയിൽ ഐ ഡി, അത് തപ്പി ചെന്നപ്പോഴാണ് ഈ ഞങ്ങൾക്ക് കിട്ടിയത്. പാകിസ്ഥാൻ ബേസ് ചെയ്ത ഒരു ഐ പി അഡ്രസ്സിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൊച്ചിയിലുള്ള ഒരു പിന്നെ സൈബർ ഗുണ്ട എങ്ങനെയാണ് പാകിസ്ഥാനുള്ള ഐ പി അഡ്രസ് വെച്ച് ഇത് ചെയ്യുന്നത്? ഞാൻ ഈ കാര്യം അന്ന് തന്നെ മറ്റാരോടും അല്ല, ശ്രീ നികേഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പബ്ലിക്കായിട്ട്. ഞാൻ റിപ്പോർട്ടർ ടി വി തന്നെ അന്ന് പറഞ്ഞാൽ 2-3 മുമ്പ്, അല്ലാതെ ദിലീപ് പിന്നെ പാകിസ്ഥാൻ ചാരനാണോ അഫ്ഗാനിസ്ഥാൻ ചാരനാണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ രാഹുൽ ഈശ്വറിന്റെ കുഴപ്പം. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോ ഉടനെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആയി നിങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് ഇടപെടൽ. വളരെ നല്ല ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ പണ്ട് പോട്ടയോ ടാടയോ ഒക്കെ പിടിച്ച് അത്രയും ദിവസം കൂടെ ജയിലിലിട്ട് ഫെബ്രുവരി 17 കഴിയുന്നതുവരെ ദിലീപിന് വേണ്ടി പാകിസ്ഥാൻ ഇടപെടൽ നടത്തിയതാണ്. നമസ്കാരം.